ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസസ് ആണ് സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് പ്ലേറ്റ് ഏരിയ ഓഫ് 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് എ പ്ലേറ്റ് സെപ്പറേഷൻ ഓഫ് 3 mm ആസ് എ വോൾട്ടേജ് 50 sin 10⁻³ വോൾട്ട് അപ്ലൈ ടു ഇറ്റ്സ് പ്ലേറ്റ്. കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ് കറൻറ്റ് അസ്യൂമിങ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു 2 εo. സോ ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. KTU December 2017 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. സോ ഇവിടെ നമ്മളോട് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിന്റെ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഗിവൺ ഡാറ്റ എന്തൊക്കെയാണെന്നുള്ള നോക്കാം. ഇവിടുത്തെ ഗിവൺ ഡാറ്റയിൽ നമ്മളോട് ഏരിയ എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്, ദറ്റ് ഈസ് എ ഇസ് ഈക്വൽ ടു, നമുക്ക് എന്തെഴുതാം, 5 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 5 × 10⁻⁴ m². ഓക്കെ, ഇതാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് തന്നിട്ടുള്ള സെപ്പറേഷൻ ആണ്, അതിനെ നമുക്ക് ഡി എന്ന് വിളിക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു 3 mm ആണ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 3 × 10⁻³ m. ഓക്കെ, പിന്നെ നമ്മളോട് വോൾട്ടേജ് ആണ് തന്നിട്ടുള്ളത്. ദറ്റ് ഈസ് വി ഓഫ് ടി എന്നോ അല്ലെങ്കിൽ വി എന്നോ നമുക്ക് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു 50 sin 10³ t ആണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ എപ്സിലോൺ ഇസ് ഈക്വൽ ടു 2 εo എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ എപ്സിലോൺ നോട്ട് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം, 8.85 × 10⁻¹². ഓക്കെ, സോ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത്. നമ്മളോട് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഐ ഡി ഇസ് ഈക്വൽ ടു J × അതിൻ്റെ ഏരിയ, അല്ലെങ്കിൽ JA എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. വാട്ട് ഇസ് J എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ∂D/∂t. ഇതിൽ ഡി എന്താണെന്ന് നമുക്കറിയാം, ദാറ്റ് ഇസ് എപ്സിലോൺ E. And we also know E is equal to V/D. നമ്മളിങ്ങനെ ചെയ്യുന്ന എന്താണെന്ന്, നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത് വോൾട്ടേജ് ആണ്. സോ വോൾട്ടേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് എന്തെഴുതാം, ∂∂t. ഡീനെ ഞാൻ എങ്ങനെ മാറ്റി എഴുതി, എപ്സിലോൺ V/D എന്ന് എഴുതാം. ഇതിനകത്ത് വി മാത്രമാണ് നമ്മുടെ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ എപ്സിലോൺ ∂D ∂∂t ഓഫ് വി എന്നെനിക്ക് ജെയിന് എഴുതാം, അല്ലേ? സോ ഇവിടെ നമുക്ക് എന്ത് വരും, വിച്ച് ഇസ് ഈക്വൾ ടു ജെ എന്ന് പറയുന്നത് എപ്സിലോൺ ∂D ∂∂t ഓഫ് വി ∗ A എന്നെനിക്ക് എഴുതാം. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എപ്സിലോൺ എന്ന് പറയുന്നത് 2 εo ആണെന്ന് തന്നിട്ടുണ്ട്. സോ 2 × εo വാല്യൂ എന്ന് പറയുന്നത് 8.85 × 10⁻²⁻ ഇവിടെ എ എന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റന്റ് ആണ്, അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ എയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ള എന്തായിരുന്നു, 5 × 10⁻⁴ ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. 3 × 10⁻³. ഇനി നമുക്ക് വരുന്നത് എന്താണ്, ∂∂t ഓഫ് വി ആണ്. വി എന്ന് പറയുന്നത് 50 sin 10³ t ആണ്. ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എന്താ വരിക, ഈ സൈൻ എന്നുള്ളത് കോസ് ആവും. സോ കോസ് 10³ t ഇൻറ്റു, ഇവിടെ 10³ ഉണ്ട്, സോ ഇൻറ്റു 10³ × 50 ആണ് നമുക്ക് കിട്ടുക. സോ ഈ ഡിഫറൻഷ്യേറ്റ് ചെയ്ത വാല്യൂ ഞാനിവിടെ എഴുതാണ്, ദറ്റ് ഇസ് 10³ × 50 സൈൻ എന്നുള്ളത് എന്താവും, കോസ് ആവും. കോസ് 10³ t എന്ന് വരും, ഡിവൈഡഡ് ബൈ ഈ വാല്യൂ. ഓക്കെ, സോ ഇതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം, നമ്മൾ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാം. അതിനകത്ത് നമുക്ക് ന്യൂമറേറ്ററിൽ എന്താ വരുന്നത്, 2 × 8.85 × 10⁻²⁻ ദെൻ ഇൻറ്റു 5 × 10⁻⁴ × 10³ × 50. ഇത്രയും കാര്യങ്ങൾ ഞാൻ ആദ്യം ചെയ്യുകയാണ്. സോ ഡിവൈഡഡ് ബൈ 3 × 10⁻³ വരും. ഓക്കെ, സോ ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സോ ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത്,
147 × 10⁻⁹ എന്ന് എനിക്ക് എഴുതാം. ഇൻറ്റു നമുക്ക് വരുന്നത് എന്താണ്, കോസ് 10³ വരുന്നുണ്ട്. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ വി ക്യാൻ ഓൾസോ റൈറ്റ് ലൈക്ക് ദിസ്, 147 cos 10³ ഇത്രയും നാനോ ആംബിയർ എന്ന് കൊണ്ടുവരാം. ദിസ് ഇസ് അവർ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ID. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ കറക്ഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.